ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ലാസ്റ്റ് പോർഷൻ ആണ്. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ടെസ്റ്റ് കാണും, അത് മറന്നു പോകരുത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ മൊഡ്യൂൾ 5 ഒരു ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. സോ ക്ലാസ്സിന് മുമ്പ് നോട്ട്ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്പിൽവേനെ കുറിച്ചാണ്. സ്പിൽവേ നിങ്ങൾക്ക് അറിയാലോ, ആ ഫോട്ടോയിൽ കാണുന്ന ആ സ്ട്രക്ചറിനാണ് സ്പിൽവേ എന്ന് പറയുക. നമ്മൾ ഡാമിൻ്റെ റിസർവോയറിൽ അതിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ വെള്ളം വരുമ്പം അത് ഒഴുക്കി വിടണം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിൽവേ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സ്പിൽവേ ആണ്. ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി സ്പിൽവേസ് ആർ ഡിവൈഡഡ് ഇൻ ടു മെയിൻ സ്പിൽവേ. മെയിൻ സ്പിൽവേ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയിൽ കണ്ടതുപോലെ നമ്മൾ സാധാരണ ഒരു ഡിസൈൻ ഫ്ലഡ് വാട്ടർ, ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സ്പിൽവേ ആണ് മെയിൻ സ്പിൽവേ. അടുത്തത് സബ്സിഡറി ഓഫ് എമർജൻസി സ്പിൽവേ. ഇത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പം നമ്മൾ ഡിസൈൻ ഫ്ലഡ് വാട്ടറിനെക്കാട്ടിലും അധികം വെള്ളം ഒഴുക്കി വിടേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആ മെയിൻ സ്പിൽവേയുടെ ഷട്ടർ ഉണ്ടല്ലോ, നമ്മൾ ഷട്ടർ വെക്കുമ്പോഴല്ലേ വെള്ളം ഒഴുകി പോകുന്നത്. ആ ഏതെങ്കിലും ഷട്ടർ അത് വർക്ക് ചെയ്യുന്നില്ല, അത് പൊക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള വെള്ളം വേറെ എങ്ങനെയെങ്കിലും ഒഴുക്കി വിടണം. സോ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു എമർജൻസി കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്പിൽവേയാണ് സബ്സിഡറി ഓർ എമർജൻസി സ്പിൽവേ. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ്. ആദ്യത്തെ ടൈപ്പാണ് സ്ട്രേറ്റ് ഡ്രോപ്പ് സ്പിൽവേ. നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം, ഈ സ്ട്രേറ്റ് ഡ്രോപ്പ് സ്പിൽവേയിൽ ഇതാ ഇതുപോലെ ഒരു വെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ വെള്ളം ഇതിൽ കൂടെ ഇതാ ഇങ്ങനെയായിരിക്കും വെള്ളം ഒഴുകി പോകുന്നത് ത്രൂ ദി ഡൗൺ സ്ട്രീം. നെക്സ്റ്റ് വൺ, അപ്പം ഒരു കാര്യം നോക്കുക, അത് ഈ വെയറിൻ്റെ ഈ ഡൗൺ സ്ട്രീം ഫേസിൻ്റെ അവിടെയുള്ള ഈ വെയറിൻ്റെ ഡൗൺ സ്ട്രീം ഫേസ് എപ്പോഴും വെർട്ടിക്കലായിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അത് വെർട്ടിക്കലായിട്ടായിരിക്കും ഇരിക്കുക. സോ അടുത്തെന്ന് പറഞ്ഞത് ഇതുപോലെ ഇവിടെയായിട്ട് ഒരു ലിപ്പ് പ്രൊവൈഡ് ചെയ്യും. സോ വെള്ളം ദാ ഇങ്ങനെയായിരിക്കും ഒഴുകി പോകുന്നത്. അടുത്തത് ദാ ഇവിടെ ഇപ്പം നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ വർക്കൊന്നും കൊടുത്തിട്ടില്ല, ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്കൊന്നും കൊടുത്തിട്ടില്ല. സോ വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്ന് വീണാലും നത്തിങ് ഹാപ്പൻ ഹിയർ, അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കുക. അതാണ് സ്ട്രേറ്റ് ഡ്രോപ്പ് സ്പിൽവേ. അടുത്തത് സൈഡ് ചാനൽ സ്പിൽവേ ആണ്. സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറഞ്ഞാൽ ഈ വെയറിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയിട്ട് ഒരു സൈഡിൽ കൊടുത്തേക്കുന്ന ഒരു ചാനൽ വഴിയായിരിക്കും വെള്ളം ഒഴുകി പോകുന്നത്. അതാണ് സൈഡ് ചാനൽ സ്പിൽവേ. നെക്സ്റ്റ് ഈസ് ച്യൂട്ട് ഓർ ട്രഫ് സ്പിൽവേ. ഇത്ര ഇതുപോലെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിലൊക്കെ നമ്മൾ ച്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. അതാണ് ച്യൂട്ട് ഓർ ട്രഫ് സ്പിൽവേ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് കോൺഡ്യൂട്ട് ഓർ ടണൽ സ്പിൽവേ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ കൂടെ ആയിരിക്കും വെള്ളം ഒഴുകി പോകുക. ഒരു ടണൽ പോലത്തെ സ്ട്രക്ചറിൽ കൂടെ ആയിരിക്കും വെള്ളം ഒഴുകി പോകുക ത്രൂ ദ ഡൗൺ സ്ട്രീം. അതിനാണ് കോൺഡ്യൂട്ട് ഓർ ടണൽ സ്പിൽവേ എന്ന് പറയുക. അടുത്ത് ഷാഫ്റ്റ് സ്പിൽവേ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇതുപോലെ വെള്ളം താഴത്തേക്ക് ഒഴുകി പോകുന്നത്, ഇതുപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് താഴത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നതാണ് ഷാഫ്റ്റ് സ്പിൽവേ. സോ ഷാഫ്റ്റ് സ്പിൽവേക്ക് മെയിൻലി മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്. വൺ ഇസ് കൺട്രോൾ വെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ആയിരിക്കും വെള്ളം ഇങ്ങനെ ഒഴുകി വരിക. അടുത്തത് വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ്, അതിൽ കൂടെ കയറിപ്പോയ ഈ വെള്ളം ഇതിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയ വെള്ളം താഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റിൽ കൂടെ പോരും. നെക്സ്റ്റ് ഇസ് ഈ വെള്ളം എന്നിട്ട് ഇതുപോലെ ഒരു ഹോറിസോണ്ടൽ കോണ്ടിയൂട്ട് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ടണൽ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ വെള്ളം ഇതിൽ കൂടെ ഒഴുകി ഇറ്റ് വിൽ പാസ് ഓവർ ദി ഡാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സൈഫൺ സ്പിൽവേ. സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഫോണിക് ആക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ കുറേ സൈഫൺ യൂണിറ്റ്സ് ഈ വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് അതിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിനാണ് സൈഫൺ സ്പിൽവേ എന്ന് പറയുന്നത്. സോ എനിക്ക് രണ്ട് ടൈപ്പ് സൈഫൺ സ്പിൽവേ ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് സൈഫൺ സ്പിൽവേ. ഇട്ട് സാഡിൽ സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഒരു സൈഫൺ ആണ് ഇത്. ഇതുപോലെ ഒരു സൈഫൺ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഈ സൈഫണിൻ്റെ ഇൻലെറ്റ് ആണിത് ഇത്. അപ്പോൾ ഇൻലെറ്റ് ബേസിക്കലി ഇത് കണ്ടോ, വെള്ളത്തിൽ സബ്മേർജ്ഡ് ആയിട്ടാണ് ഈ ഇൻലെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സബ്മേർജ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഡെബ്രിസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ഈ സ്പിൽവേയിൽ കൂടെ കയറി പോവില്ല. സോ ഇങ്ങനൊരു ഇൻലെറ്റ് കൊടുക്കും, എന്നിട്ട് ഇതാ ഇതുപോലെ വന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം ഒഴുകി പോകും. ഇതാണ് ഹുഡഡ് ടൈപ്പ്. നെക്സ്റ്റ് സ്റ്റിൽറ്റഡ് ഔട്ട്ലെറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുകൂടി, ഡാമിൻ്റെ അകത്തുകൂടി ഇങ്ങനെ കൊടുക്കുന്നതിനാണ് പറയുക. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഔട്ട്ലെറ്റിൻ്റെ അവിടെ ഒരു ടിൽറ്റഡ് ഔട്ട്ലെറ്റ് ആയിരിക്കും ഇവിടെ.
ഇതാണ് ടിൽറ്റഡ് ഔട്ട്വേർഡ് ടൈം. സോ ഈ ഇതാണ് സാഡിൽ സൈഫൺ സ്പിൽവേ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് വൊല്യൂഡ് സൈഫൺ സ്പിൽവേ. വൊല്യൂഡ് സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ അതാ ഈ സ്പിൽവേയുടെ ഈ മെയിലിൽ ഒരു ഫണല് പോലെ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ ഫണലിൽ അവിടെ ഈ ഇത് കണ്ടോ, ഈ വൊല്യൂഡ്സ്, ഇതാണ് വൊല്യൂഡ്സ് എന്ന് പറഞ്ഞു, ഈ വൊല്യൂഡ്സ് കൊടുത്തിട്ടുണ്ടാകും ഈ ഈ ഈ മെയിലിൽ. ഈ വൊല്യൂഡ്സ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തതുകൊണ്ട് ഈ വെള്ളം ഒരു സ്പൈറൽ ആക്ഷൻ വഴിയായിരിക്കും ഇതിനകത്തോട്ട് കയറി പോകുന്നത്. കണ്ടത് സ്പൈറലായിട്ടില്ലേ? സോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു സ്പൈറൽ ആക്ഷൻ വഴിയായിരിക്കും ഇതിൽ കൂടെ ഈ വെള്ളം ഇറങ്ങിപ്പോവുക. എന്നിട്ട് ഇതുപോലെ ഈ താഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോരും. അത് കഴിഞ്ഞതാ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന അവിടെ ഒരു ബെൻഡ് പോലെ കൊടുക്കും. അങ്ങനെ ഇത് പുറത്തേക്ക് ഈ വെള്ളം ഒഴുക്കി വിടും. ഇതാണ് വൊല്യൂഡ് സൈഫൺ സ്പിൽവേ. അടുത്തതാണ് എനിക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഓഗി സ്പിൽവേ. ഈ ഓഗി സ്പിൽവേ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഓഗി സ്പിൽവേ. എന്ന് വെച്ചാൽ ഓഗി ഷേപ്പ് അല്ലെങ്കിൽ ഒരു എസ് ഷേപ്പ് കണ്ടോ നിങ്ങൾ ഇവിടെ, അങ്ങനെ കൊടുക്കുന്ന സ്പിൽവേക്കാണ് ഓഗി സ്പിൽവേ എന്ന് പറയുക. ഇതാണ് കോമൺലി നമ്മൾ കൊടുക്കുന്ന സ്പിൽവേയും ഓഗി സ്പിൽവേ തന്നെയാണ്. സോ ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ വെള്ളം നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്തിട്ടായിരിക്കും താഴത്തേക്ക് ഒഴുകി പോവുക ആണല്ലോ. ഇൻ കേസ് അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്, വെള്ളം സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്താണ് താഴേക്ക് ഒഴുകി പോകുന്നത്. ഇൻ കേസ് ഇപ്പോൾ അങ്ങനെയല്ല പോകുന്നതെങ്കിൽ, ഇതാ വെള്ളം ഇതാ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ചാടിയേ പോകുന്നുണ്ടെങ്കിൽ, ഇതാ ഈ സ്പിൽവേഡ് ഇവിടെ കുറച്ച് ഭാഗത്ത് വെള്ളം വരുന്നേ ഇല്ല, ഇൻ കോൺടാക്റ്റ് വരുന്നില്ല. സോ അവിടെ ഒരു വാക്വം ഉണ്ടായിട്ട് അവിടെ ക്യാവിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ സ്മൂത്തായിട്ട് വെള്ളം ഗ്ലൈഡ് ചെയ്ത് പോകണം, അത് എൻഷുർ ചെയ്യണം എന്ന് പറയാൻ കാരണം. സോ അടുത്ത പഠിക്കാനുള്ളത് ഓഗി പ്രൊഫൈലാണ്. ഓഗി പ്രൊഫൈൽ ഷുഡ് പ്രൊവൈഡ് മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമി. സോ ഓഗി പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഡിസൈൻ ഹെഡ് എന്നാണെന്നറിയാം. സോ ഇപ്പം ഒരു സൈറ്റിൽ അൺആൻറ്റിസിപ്പേറ്റഡ് ഫ്ലഡ് ഉണ്ടായാൽ ഈ ഉണ്ടാകുന്ന ഹെഡ് ഈ ഡിസൈൻ ഹെഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ ഹെഡിനെക്കാട്ടിലും കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു കേസ് പറയുന്നത് ഡിസൈൻ ഹെഡ് ഈക്വൽ ടു അവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹെഡ്, അല്ലെങ്കിൽ ഡിസൈൻ ഹെഡ് ലെസ് ദാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹെഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ പ്രൊഫൈലിൽ കൂടെ ഈ വെള്ളം സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്ത് പൊയ്ക്കോളും. പക്ഷേ ഇൻ കേസ് അൺആൻറ്റിസിപ്പേറ്റഡ് ഫ്ലഡ് ഉണ്ടായി, അപ്പം അവിടെ ഉണ്ടായ ഹെഡ് ഡിസൈൻ ഹെഡിനെക്കാട്ടിലും കൂടുതലായി, അങ്ങനെ വരുന്ന കേസിൽ ഈ വെള്ളം നല്ലതുപോലെ വെള്ളം ഒഴുകി പോകുമല്ലോ ആ സമയത്ത്. സോ ആ വെള്ളം ഈ പ്രൊഫൈലിൽ കൂടെ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകില്ല, അതാ ഇങ്ങനെയായിരിക്കും പോകുന്നത്. സോ ഈ പ്രൊഫൈലും ഈ വെള്ളവും തമ്മിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു സെപ്പറേഷൻ ഉണ്ടാകും. അപ്പോൾ ആ സെപ്പറേഷൻ കാരണം അവിടെ ക്യാവിറ്റേഷൻ ഉണ്ടാകും. അതുപോലെ ഈ താഴെ എക്സസീവ് ടർബുലൻസും ഉണ്ടാകും. അതാണ് ഈ ഡിസൈൻ ഹെഡിനെക്കാട്ടിലും കൂടുതൽ ഹെഡ് അവിടെ ഉണ്ടായാൽ ഓഗി പ്രൊഫൈൽ ഉണ്ടാകുന്ന കേസ്. സോ അടുത്തത് പഠിക്കാനുള്ളത് പ്രൊഫൈൽ ഓഫ് ഓഗി സ്പിൽവേ ആണ്. ഇപ്പോൾ ഓഗി സ്പിൽവേക്ക് രണ്ട് പ്രൊഫൈലുണ്ട്, തിയറട്ടിക്കൽ പ്രൊഫൈലും ഉണ്ട്, പ്രാക്ടിക്കൽ പ്രൊഫൈലും ഉണ്ട്. തിയറട്ടിക്കൽ പ്രൊഫൈലാണ് ദാ ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ബേസിക്കലി ഒരു ഗ്രാവിറ്റി ഡാം ദാ ഇതുപോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുക ആണല്ലോ. പക്ഷെ ഓഗി സ്പിൽവേ എന്ന് പറഞ്ഞാൽ എന്നതാ ദ ഇതുപോലെ ഒരു എസ് ഷേപ്പ് അല്ലെങ്കിൽ ഓഗി ഷേപ്പിൽ ഇരിക്കണം. ദാറ്റ് മീൻസ് ദ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എക്സ്ട്രാ കോൺക്രീറ്റിംഗ് കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാലല്ലേ ഈ ഷേപ്പിൽ ഈ പ്രൊഫൈൽ ഇരിക്കത്തുള്ളൂ. സോ ഇതാണ് ഒരു തിയററ്റിക്കൽ പ്രൊഫൈൽ. പക്ഷെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രൊഫൈലാണ്. പ്രാക്ടിക്കൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളിത് ഇവിടെയുള്ള ആ ഒരു ഓഗിയുടെ ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എന്നാന്ന് വെച്ചാൽ അതാ ഇതിൽ കൂടെ വരുന്ന ആ ട്രയാങ്കിളിൻ്റെ ആ ഒരു ആക്സസ് ഉണ്ടല്ലോ, ആ ആക്സസ് ഇതാ ഈ ഒരു പ്രൊഫൈലിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം ദാ ഇവിടെ ഈ ഡൗൺ സ്ട്രീം സൈഡിലെ ഒരു എക്സ്ട്രാ കോൺക്രീറ്റ് പോലെ ഇവിടെ ഉണ്ടാകും. സോ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഈ എക്സ്ട്രാ ഒരു ഭാഗത്തിനാണ് പ്രൊജക്റ്റിംഗ് കോർബൽ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ തിയററ്റിക്കൽ പ്രൊഫൈലുള്ള അതേ ഈ ഒരു കർവ്ഡ് പ്രൊഫൈൽ അതിനെ നമ്മൾ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ അപ്സ്ട്രീം സൈഡിൽ ദാ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാകും. ആ പ്രൊജക്ഷനാണ് കോർബൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കോർബലിൻ്റെ താഴെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പം നമുക്ക് അത്രയും കോൺക്രീറ്റ് സേവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു ആക്ച്വൽ പ്രൊഫൈൽ, അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കൽ പ്രൊഫൈലാണ് ദാ ഈ ഫിഗർ കാണിക്കുന്നത്.
നെക്സ്റ്റ് ഇസ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ. അപ്പം നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക, എഫക്റ്റീവ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് എൽ ഇ ഈക്വൽ ടു എൽ മൈനസ് ടു ഇൻറ്റു എൻ കെ പി പ്ലസ് കെ എ ഇൻറ്റു എച്ച് ഇ. എൽ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് ആണ്, എൽ നെറ്റ് ലെങ്ത് ഓഫ് ക്രസ്റ്റ്, എൻ നമ്പർ ഓഫ് പിയേഴ്സ്, കെ പി പിയർ കോൺട്രാക്ഷൻ കോയിഫിഷ്യൻറ്റ്, ആൻഡ് കെ എ ഇസ് ദ അബട്ട്മെൻറ്റ് കോൺട്രാക്ഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പം നിങ്ങൾ ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാം. ഇനി അടുത്തത് എനർജി ഡിസിപ്പേഷൻ ബിലോ സ്പിൽവേസ് ആണ്. എനർജി ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പിൽവേയിൽ കൂടെ വരുന്ന വെള്ളം നല്ല ഫോഴ്സിലായിരിക്കും വരിക, സോ നല്ല എനർജിയിലായിരിക്കും വരിക. അപ്പോൾ അതുപോലെ അത്ര ഫോഴ്സിൽ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ഫെയിലിയർ ടു ദ ഡൗൺ സ്ട്രീം. സോ നമ്മൾ ആ വരുന്ന വെള്ളത്തിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മീൻസ് ആണ് ബൈ മീൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പം എനിക്ക് ഫോട്ടോയിൽ കാണാമല്ലോ, ദാ ഇതുപോലെ ഇതിനാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുക. സോ ഇതുപോലെ ഇങ്ങനെ ഒഴുകി പോകാൻ ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എനർജി ഇവിടെ വരില്ല, എനർജിയിലായിരിക്കില്ല. ഇവിടെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ബൈ ഹൈഡ്രോളിക് ജമ്പ്. അതാണ് ഈ ഫോട്ടോയാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. നെക്സ്റ്റ് ഇസ് ബൈ ഡയറക്റ്റിംഗ് ദ ജെറ്റ് ഓഫ് വാട്ടർ ബൈ ഡിഫ്ലക്ടർ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇത്ര എനർജിയിൽ വരുന്ന വെള്ളം ആ ഡൗൺ സ്ട്രീമിൽ വന്ന് വീഴുമ്പം ആ ഡൗൺ സ്ട്രീമിൻ്റെ അവിടുത്തെ ആ സ്ട്രക്ചർ ഫെയിലാകും. സോ പക്ഷേ കുറച്ചും കൂടി ദൂരത്തേക്കാണ് ആ വെള്ളം വന്ന് വീഴുന്നതെങ്കിൽ ആ സ്ട്രക്ചറിൽ വീഴാതിരുന്നാൽ അവിടെ ഫെയിലാവില്ല. സോ ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫ്ലക്ടർ ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ലിപ്പ് പോലെ പ്രൊവൈഡ് ചെയ്യും, സോ ദാറ്റ് വാട്ടർ വിൽ നോട്ട് ഫോൾ ഓൺ ദി ഡൗൺ സ്ട്രീം സ്ട്രക്ചർ. കുറച്ചും കൂടി ദൂരേക്ക് മാറിയായിരിക്കും വീഴുക, അങ്ങനെ നമുക്ക് അവിടെ ഫെയിലിയർ ഒന്നും ഉണ്ടാകാതെ നമുക്ക് നോക്കാം. അതാണ് സെക്കൻഡ് മെത്തേഡ്. അടുത്ത സ്റ്റില്ലിംഗ് ബേസിനാണ്. സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദാ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സ്റ്റില്ലിംഗ് ബേസിൻ. അതിന് ട്യൂബ് ബ്ലോക്ക് ഉണ്ടാകും, ദാ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ബാഫിൽ പിയേഴ്സ് ഉണ്ടാകും, പിന്നെ ഒരു എൻഡ് സില്ലും ഉണ്ടാകും. സോ ഇതിൽ കൂടെ ഇങ്ങനെ സ്പിൽവേയിൽ കൂടെ വരുന്ന വെള്ളം ബൈ ഹൈഡ്രോളിക് ജമ്പ് വഴി എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ. സോ സ്റ്റില്ലിംഗ് ബേസിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ഇതുപോലെ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടായിരിക്കും കൊടുക്കുക. ഇത് ഹോറിസോണ്ടൽ ആയിട്ടില്ല, ഇത് ഹോറിസോണ്ടൽ ആയിട്ടായിരിക്കും കൊടുക്കുക. അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഈ ഹോറിസോണ്ടൽ ഏപ്രൺ ആയിട്ട് കൊടുക്കുന്ന സ്റ്റില്ലിംഗ് ബേസിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. അത് ബേസ്ഡ് ഓൺ ഫ്രൂട്ട് നമ്പറാണ് അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇതാ ഇതുപോലെ സ്ലോപ്പിംഗ് ഏപ്രൺ ആയിട്ടും നമ്മൾ സ്റ്റില്ലിംഗ് ബേസിന് കൊടുക്കാറുണ്ട്. അതാണ് സെക്കൻഡ് ടൈപ്പ്. അതിനു കൊണ്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു ടെസ്റ്റ് കാണും ഓൺ മൺഡേ. സോ ബി പ്രിപ്പയർഡ് വിത്ത് മൊഡ്യൂൾ 5. താങ്ക് യു.